അപ്പോൾ നമുക്ക് വിഷുക്കണി എപ്പോഴാണ് കാണേണ്ടത് എന്നുള്ളത് വച്ച് തന്നെ തുടങ്ങാം. ഇനി അടുത്ത ചോദ്യമാണ് കണി ആർക്കൊക്കെ ഒരുക്കാം എന്നുള്ളത്. അടുത്ത ചോദ്യം, കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് കണി കാണാവൂ എന്ന് പറയുന്നത് ശരിയാണോ? അടുത്ത ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് വന്ന് നിലവിളക്ക് തെളിയിക്കണമെങ്കിൽ കുളിച്ചിട്ടല്ലേ പാടുള്ളൂ, കുളിക്കാതെ വന്ന് നിലവിളക്ക് തെളിയിക്കാൻ കഴിയില്ലല്ലോ, അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അടുത്ത ചോദ്യം, അടുത്തൊരു ബന്ധു മരിച്ചാൽ വീട്ടിൽ കണി വയ്ക്കാമോ എന്നുള്ളതാണ്. അടുത്ത ചോദ്യമാണ്, ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ്, വീട്ടിലൊരാൾക്ക് മാസമുറയുണ്ടെങ്കിൽ അവിടെ കണി വയ്ക്കാമോ എന്നാണ്. അടുത്ത ചോദ്യം, കണിക്ക് പച്ചക്കറികളൊക്കെ വയ്ക്കുമല്ലോ, അതിൽ പാവയ്ക്ക് വെച്ചുകൂടാ എന്ന് പറയുന്നത് ശരിയാണോ? അടുത്ത ചോദ്യം, പൂജാമുറി ഇല്ലാത്തവർ എവിടെ കണി വയ്ക്കും? അടുത്ത ചോദ്യം, കണി വയ്ക്കുമ്പോൾ ഒന്നിലധികം പാത്രങ്ങളിൽ വയ്ക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം, വിഷുക്കണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അടുത്ത ചോദ്യം, വിഷുക്കൈനീട്ടം ചില നാളുകാർക്ക് കൊടുത്തുകൂടാ എന്ന് പറയുന്നത് നേരാണ്. ആർത്തവമുള്ള ഒരു വ്യക്തിക്ക്, അവർക്ക് വീട്ടമ്മയായിരിക്കാം അല്ലെങ്കിൽ അടുത്ത പെൺകുട്ടിയായിരിക്കാം, അവർക്ക് കണി കാണാമോ എന്നുള്ള കാര്യമാണ് പലരും സങ്കടകരമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കണി കണ്ടതിന് ശേഷം എപ്പോഴും വിളക്ക് കെടുത്താം എന്നാണ് ചിലർ ചോദിക്കുന്നത്. കണി വയ്ക്കുമ്പോൾ ഏത് മന്ത്രം ജപിക്കണമെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം RJ അയ്യർ. എല്ലാവർക്കും ഹിന്ദു വിഷൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് വിഷുക്കണി തന്നെയാണല്ലേ, ഒപ്പം വിഷുക്കൈനീട്ടവും. വിഷുക്കണി ഹൈന്ദവ ആചാര പ്രകാരം ജീവിക്കുന്ന ഒരാളുടെ കുട്ടിക്കാലം മുതലേ അവർ വിഷുക്കണി കണ്ടാണ് വളരുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ജാതി മത ഭേദമന്യേ പലരും വിഷുക്കണി വയ്ക്കാറുണ്ട്. നല്ലതുകളെ കണി കാണുക, കണി എന്ന് പറഞ്ഞാൽ പ്രഥമ ദർശനം എന്നാണ് അർത്ഥം, ആദ്യത്തെ കാഴ്ച. ഇത് ഈ കാർഷിക വിളവെടുപ്പ് കാലത്തിൻ്റെ വിഷു എന്ന് പറയുന്ന പകലും രാവും ഒരേപോലെ വരുന്ന ഈ കാലഘട്ടത്തിൽ നല്ലൊരു കണിയോടുകൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഭഗവത് പുണ്യമാണ്. മാത്രമല്ല ആ ഒരു വർഷം വളരെ മികച്ചതായി മാറുകയും ചെയ്യും. പക്ഷേ വിഷു കണി ഒരുക്കുന്നവർക്ക് പലതരത്തിലുള്ള സംശയങ്ങളാണ് കണ്ടുവരുന്നത്. അപ്പോൾ അവർ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാമോ, ഇത് ചെയ്തുകൂടെ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി വിഷുവിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ പേർക്ക് പ്രയോജനം ലഭിക്കുമല്ലോ എന്നുള്ളത്. അപ്പോൾ പല ആൾക്കാരിൽ നിന്ന് പലതരത്തിലുള്ള സംശയങ്ങൾ എല്ലാം കോർത്തിണക്കിയിട്ടാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുക. അപ്പോൾ നമുക്ക് വിഷുക്കണി എപ്പോഴാണ് കാണേണ്ടത് എന്നുള്ളത് വച്ച് തന്നെ തുടങ്ങാം. കുലവാലായ്മകളില്ലാത്തവർക്കും ആർത്തവ ദിനം കഴിഞ്ഞ് 7 കഴിഞ്ഞിട്ടുള്ളവർക്കും കണി ഒരുക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഈ കണി ഒരുക്കാം. മുൻപറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ചോദ്യം, കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് കണി കാണാവൂ എന്ന് പറയുന്നത് ശരിയാണോ? കണിയെക്കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞു, പ്രഥമ ദർശനമാണ് കണി എന്നുള്ളത്. രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി അല്ലെങ്കിൽ കക്കൂസിൽ പോയി ക്ലോസറ്റൊക്കെ ദർശിച്ചതിന് ശേഷം വന്ന് കണി കണ്ടിട്ട് എന്താണ് പുണ്യം? നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാമല്ലോ. ആദ്യമായിട്ട് വന്ന് കാണേണ്ടത് കണിയാണ്, കണി ഒരുക്കി വച്ചിരിക്കുന്ന ആ ശ്രേഷ്ഠമായ കാഴ്ചയാണ്, അതിൽ സംശയമൊന്നുമില്ല. അടുത്ത ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്, രാവിലെ എഴുന്നേറ്റ് വന്ന് നിലവിളക്ക് തെളിയിക്കണമെങ്കിൽ കുളിച്ചിട്ടല്ലേ പാടുള്ളൂ, കുളിക്കാതെ വന്ന് നിലവിളക്ക് തെളിയിക്കാൻ കഴിയില്ലല്ലോ, അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇതിനുത്തരം, തലേ ദിവസം തന്നെ കണിയൊരുക്കി നിലവിളക്ക് തെളിയിച്ചു വയ്ക്കണം എന്നുള്ളതാണ്. തലേ ദിവസം തന്നെ നിലവിളക്ക് തെളിയിച്ചു വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വന്ന് നമുക്ക് കണി കാണാം.
പക്ഷേ നിലവിളക്ക് തെളിയിച്ചു വയ്ക്കുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു വയ്ക്കണം, കരിന്തിരി എരിഞ്ഞു പോകരുത്. മാത്രമല്ല പൂജാമുറിയിലൊക്കെ വയ്ക്കുമ്പോൾ പട്ട് മറ്റ് ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഗ്നി ആളിപ്പടർന്ന് അതിലൊന്നും പിടിച്ച് അശുഭങ്ങളുണ്ടാകാത്ത രീതിയിൽ അത് സംരക്ഷിതമായിട്ട് വയ്ക്കണം. പല്ലിയോ എലിയോ ഒക്കെ ചാടി മറിഞ്ഞ് വീണ് വിളക്കിനെ തട്ടിക്കെടുത്താതിരിക്കാനുള്ള സാധ്യതയൊക്കെ നമ്മൾ നോക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് സുരക്ഷിതമായിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് കുളിക്കാതെ വിളക്ക് തെളിയിക്കാമോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്ന് തന്നെ പറയാം. രാവിലെ വിളക്ക് തെളിയിക്കണം നിർബന്ധമുള്ളവർ പോയി കുളിച്ചിട്ട് വരണം. ഒരാൾ പോയി എഴുന്നേറ്റ് പോയി കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് നിലവിളക്ക് തെളിയിക്കണം. എന്നിട്ട് വീട്ടിലുള്ള മറ്റുള്ളവരെ വിളിച്ചുണർത്തി കണി കാണിക്കണം. അപ്പോൾ ആദ്യം എഴുന്നേറ്റ് വന്ന് കുളിക്കുന്ന ആളിന് ശുഭമായ കണിദർശനം കിട്ടില്ല, ബാക്കിയുള്ളവർക്ക് കണിദർശനം കിട്ടും. അതാണ് ഇതിലെ കാര്യം. അടുത്ത ചോദ്യം, അടുത്തൊരു ബന്ധു മരിച്ചാൽ വീട്ടിൽ കണി വയ്ക്കാമോ എന്നുള്ളതാണ്. അടുത്ത ബന്ധു മരിച്ചു, അതിൻ്റെ പുലയെല്ലാം കഴിഞ്ഞു, പുലകുളി നടന്നു കഴിഞ്ഞു, അങ്ങനെയുള്ളൊരു ഗൃഹത്തിലാണെങ്കിൽ കണി വയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ ആ ദുഃഖത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനൊക്കെ ഇത് ഉപകരിക്കും. പുലകുളി കഴിഞ്ഞിരിക്കണം. പുലകുളി കഴിഞ്ഞ് നിങ്ങൾ ക്ഷേത്രമൊക്കെ ദർശിച്ച ഒരാളാണെങ്കിൽ കണി വയ്ക്കുന്നതിൽ പിന്നെ യാതൊരു തെറ്റുമില്ല. മാത്രമല്ല അങ്ങനെ കണി വയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിനൊരു ആശ്വാസവും ആ സങ്കടത്തിനൊരു അറുതിയൊക്കെ വരും. പക്ഷേ ഏതോ അടുത്തൊരു ബന്ധു മരിച്ചു, കണി വയ്ക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ചിലർ പറയും ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ കണി വയ്ക്കാവൂ എന്നൊക്കെ സൈഡിൽ നിന്നൊക്കെ വിളിച്ച് പറയും. അത് കേട്ടിട്ട് അയ്യോ എനിക്ക് കണി വയ്ക്കാൻ പറ്റുന്നില്ലേ, എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്കാണ് ഈ മറുപടി കൂടുതൽ പ്രയോജനപ്പെടുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണി വയ്ക്കാവുന്നതാണ്. പുലകുളി കഴിഞ്ഞാൽ കണി വയ്ക്കാവുന്നതാണ്. അടുത്ത ചോദ്യമാണ്, ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ്, വീട്ടിലൊരാൾക്ക് മാസമുറ ഉണ്ടെങ്കിൽ അവിടെ കണി വയ്ക്കാമോ എന്നാണ്. വീട്ടിലൊരാൾക്ക് മാസമുറ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണല്ലോ. വീട്ടിൽ മൂന്നാല് സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് ആർക്കെങ്കിലുമൊക്കെ മാസമുറ ഉണ്ടാവും. മാസമുറ ഇല്ലാത്തൊരാൾ കണി വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ല, വീട്ടിൽ മാസമുറയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ അടിച്ചോടിച്ചിട്ട് കണി വയ്ക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. കണി വയ്ക്കാൻ കണി തൊഴാം. അടുത്ത ചോദ്യം, കണിക്ക് പച്ചക്കറികളൊക്കെ വയ്ക്കുമല്ലോ, അതിൽ പാവയ്ക്ക് വെച്ചുകൂടാ എന്ന് പറയുന്നത് ശരിയാണോ? തെറ്റാണ്. കണി വയ്ക്കുമ്പോൾ പല വിധത്തിലുള്ള ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം വയ്ക്കും, പാവയ്ക്ക് വയ്ക്കും, അത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ പാവയ്ക്കൊക്കെ ഒരു കയ്പുള്ളത് കൊണ്ട് ആരോ പറഞ്ഞതാണ് ഈ കണിയുടെ കൂട്ടത്തിൽ പാവയ്ക്ക് വെച്ചുവിടാന്ന്. വേറൊരാളെപ്പോഴോ പറയുന്നിട്ട് മുളക് വെച്ചുവിടുന്ന, അതിന് എരിയുണ്ട് അതുകൊണ്ട് മുളക് വെച്ചുവിടാന്ന്. അപ്പോൾ ഷുഗർ പേഷ്യൻ്റായിട്ടുള്ള ഒരാൾ ചിലപ്പോൾ മാമ്പഴം വെച്ചുവിടാന്ന് പറയുമായിരിക്കും. കാര്യം അധികം മാമ്പഴം കഴിച്ചാൽ ഷുഗർ കൂടുമല്ലോ. അങ്ങനെയൊന്നുമില്ല കാര്യം. ഏത് ഫലവർഗവും നമുക്ക് വയ്ക്കാം. ചിലർ ചോദിക്കാറുണ്ട്, ശരിക്കും പറഞ്ഞാൽ വീട്ടുവളപ്പിൽ വിളഞ്ഞ പച്ചക്കറികളല്ലേ നമ്മൾ കണിക്കായിട്ട് വച്ച് ഭഗവാനെ കാണിക്കേണ്ടത്? അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിച്ച പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും വച്ച് കണി കാണിക്കുന്നത് ശരിയാണോ എന്ന്? ശരിയാണ്. കാർഷിക വിളവെടുപ്പ് ഉത്സവമാണ് വിഷു എന്ന് പറയുന്നത്. അവരുടെ പറമ്പിലും മറ്റും ലഭിച്ച കാഴ്ച വസ്തുക്കൾ തന്നെയാണ് ഭഗവാന് മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെയല്ല. നമ്മളിപ്പം ധനസമ്പാദനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. നമ്മുടെ കൃഷിയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പക്ഷേ ഒരു ഭാഗത്ത് നമ്മൾ ധനം സമ്പാദിച്ച് ഏതൊക്കെയോ കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ ഫലവർഗ്ഗങ്ങളെ മേടിക്കുകയാണ്. അതായത് എവിടെയോ ഒരു കൃഷിക്കാരൻ ഇത് ഉൽപ്പാദിപ്പിക്കുന്നു, അവന് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുകയാണ്. അപ്പോൾ ആ കാശ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചതുകൊണ്ടാണ് നമുക്ക് കാശ് കിട്ടിയത്. ആ കൃഷിക്കാരന് ഈ വിളവെടുപ്പിൻ്റെ സമയത്ത് വിൽക്കാൻ പറ്റുന്നത് നമ്മളതിൽ കാശുള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ആ കൃഷിക്കാരനും കഷ്ടപ്പെട്ടേനെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാർഷിക ഉൽപ്പന്നം മേടിച്ചു വയ്ക്കുന്നതിലും തെറ്റൊന്നുമില്ല. കാര്യം നമ്മളിവിടെ ചുമ്മാ ഇരിക്കുമ്പോഴല്ലോ നമുക്കിത് കിട്ടുന്ന, ആരും കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് തരുന്നതല്ലോ. നമ്മൾ അധ്വാനിച്ച കാശ് ഒരു കർഷകൻ്റെ നിന്ന് നമ്മൾ വിളവെടുക്കുന്നു. നമ്മൾ എല്ലാവർക്കും ഇപ്പം കൃഷി തന്നെ എല്ലാ നാട്ടിലും ചെയ്യണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോ നാട്ടിൻ്റെ സ്ഥിതി അനുസരിച്ചായിരിക്കും. ഇവിടെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, ചിലപ്പോൾ അവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം മറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കണി വയ്ക്കണ്ടേ? അതും ആവാം. അപ്പോൾ തെറ്റിദ്ധാരണയായിട്ട് ചിലർ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലെയും പറമ്പിലൊക്കെ ഉള്ള കാഴ്ച വസ്തുക്കൾ എടുത്ത് വയ്ക്കാവൂ എന്നൊക്കെ. അതൊക്കെ വെറുതെയാണ്. അതൊരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു, നമ്മുടെ നാടിൻ്റെ സ്ഥിതി അങ്ങനെയായിരുന്നു, നമുക്ക് അങ്ങനെ വയ്ക്കാൻ പറ്റി. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ കളക്ട് ചെയ്ത് പലയിടത്തുനിന്ന് കളക്ട് ചെയ്ത് നമുക്ക് വയ്ക്കാവുന്നതേ ഉള്ളൂ. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു.
പല പറമ്പുകളിലും കാട്ടിലും മേട്ടിലുമൊക്കെയാണ് കുട്ടിക്കാലത്തൊക്കെ നമ്മളെല്ലാവരും പോയി പലതരത്തിലുള്ള ഫലവർഗ്ഗങ്ങൾ കൊണ്ടുവന്നു വന്നിട്ടുള്ളത്. എല്ലാം നമ്മുടെ വളപ്പിൽ നിന്നും എടുത്തതൊന്നും ആയിരുന്നില്ല അല്ലേ. അതൊക്കെ ഒന്ന് ഓർത്താൽ മതി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. അടുത്ത ചോദ്യം, പൂജാമുറി ഇല്ലാത്തവർ എവിടെ കണിവയ്ക്കുമെന്നാണ്. പൂജാമുറി ഇല്ലാത്തവർക്ക് നമ്മുടെ നാട്ടിലെ മിക്ക ഹൈന്ദവരുടെ വീട്ടിലും പൂജാമുറികളൊക്കെ ഇല്ല. വീട്ടിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ശുദ്ധമായ ഭാഗത്ത് നിലവിളക്ക് തെളിയിക്കുകയായിരിക്കും. ഉമ്മർത്തായിരിക്കും മിക്കാറും നിലവിളക്ക് തെളിയിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ കണി വയ്ക്കാവുന്നതാണ്. അവിടെ ശുദ്ധമാക്കിയിട്ട് ഒരു പലകമേലോ ഒരു ഉരുളി വെച്ചിട്ട് നമുക്ക് കണി വയ്ക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം, കണി വയ്ക്കുമ്പോൾ ഒന്നിലധികം പാത്രങ്ങളിൽ വയ്ക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഉരുളി അല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിലായിരിക്കും നമ്മൾ കണി വയ്ക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫലവർഗ്ഗങ്ങളും മറ്റും ഒരു പാത്രത്തിൽ നിറഞ്ഞ് നിന്നില്ല എന്ന് വരും, വേറൊരു പാത്രം കൂടെ അവിടെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഒന്നിൽ നല്ല നിറയെ വച്ചിട്ട് നമുക്ക് അഡീഷണലായിട്ടൊരു ചെറിയ പാത്രത്തിൽ ചില ഫലവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഒരു മുണ്ടോ അല്ലെങ്കിൽ ദക്ഷിണയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. കുറച്ച് ഫലവർഗ്ഗങ്ങൾ മുന്നിൽ വെക്കണം എങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യാം. പ്രധാനമായിട്ടുള്ള ഒരു ഉരുളി ഉണ്ടാവണം, അതിൽ കണി വെച്ചിരിക്കണം. ഉരുളി എന്ന് പറഞ്ഞാൽ വലിയ പാത്രം, ഏത് പാത്രമായാലും മതി, നിങ്ങളുടെ കൈവശം ഉണ്ടാകുന്ന പരന്നൊരു പാത്രം, അതിൽ കണി വെച്ചാൽ മതി. എന്നിട്ട് ഉപരി കൂടുതൽ സാധനം ഉണ്ടെങ്കിൽ മറ്റൊരു പാത്രത്തിൽ വയ്ക്കാവുന്നതേ ഉള്ളൂ, അതിൽ തെറ്റൊന്നുമില്ല. പിന്നെ വെറും നിലത്ത് വയ്ക്കാതിരിക്കുക, ഒന്നിലൊരു തഴപ്പായെങ്കിലും വിരിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ ഒരു ടീപ്പോയോ എന്തെങ്കിലും വച്ചിട്ട് അതിൻ്റെ പുറത്ത് കണി വയ്ക്കുന്നതാണ് ഏറെ ശുഭം. ഇനി അടുത്ത ചോദ്യം, വിഷുക്കണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. പറഞ്ഞില്ലേ, കാർഷിക ഉൽപ്പന്നങ്ങളായ എന്തും നമുക്ക് വിഷുക്കണിക്ക് വയ്ക്കാവുന്ന, നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം കണി വയ്ക്കാവുന്നതാണ്. പക്ഷേ പ്രധാനമായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യം പറയാം. നെല്ല്, അരി, ഇത് രണ്ടും ഉണ്ടെങ്കിൽ കൊള്ളാം. അല്ലെങ്കിൽ നെല്ല് നിറനാഴിയിൽ വയ്ക്കാം, അരി പാത്രത്തിലിടാം, അങ്ങനെ ചെയ്യാം. ഇതിലൊന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരലക്കുമുണ്ട് അല്ലെങ്കിൽ ഒരു പുതിയരമുണ്ട്. സ്വർണ്ണാഭരണം എന്തെങ്കിലും, ചെറിയ സ്വർണത്തിൻ്റെ പൊട്ടോ സ്വർണോ എന്തെങ്കിലും ഒരു കാര്യം. കുറച്ച് ധനം, അത് കോയിൻസും ആവാം നോട്ടും ആവാം, രണ്ടും കൂടെ ആവുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ വാൽക്കണ്ണാടി, കണിവെള്ളരി, കണിക്കൊന്ന, കണിക്കൊന്ന പൂക്കൾ, വെറ്റില പാക്ക്, വിവിധ തരം ഫലവർഗ്ഗങ്ങൾ, ചക്ക ഉണ്ടെങ്കിൽ ചക്ക, കൺമഷി, ചാന്ത്, സിന്ദൂരം, ചന്ദനം, നാളികേരത്തിൻ്റെ പകുതി, ഒരു കരിക്ക്, കൃഷ്ണൻ്റെ ചിത്രം അല്ലെങ്കിൽ കൃഷ്ണൻ്റെ പ്രതിമ, ഇതൊക്കെ വെച്ച് നമുക്ക് കണി വയ്ക്കാം. കണിയുടെ മുമ്പിൽ നിലവിളക്ക് തെളിയിച്ച് വയ്ക്കാം. കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് നമുക്ക് വിളക്ക് തെളിയിച്ച് വയ്ക്കാം. വാൽക്കണ്ണാടി എന്ന് പറയുന്നത് ഭഗവതിയുടെ പ്രതീകമാണ്. നമ്മൾ കണി കാണുമ്പോൾ വാൽക്കണ്ണാടിയിലൂടെ നമ്മളെ കാണുന്നത് വളരെ നല്ലതാണ്. ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഈ കണി വസ്തുക്കൾക്കൊപ്പം നമ്മുടെ മുഖവും കൂടി കാണുന്നത് ഏറെ ശ്രേയസ്കരമാണ്. അടുത്ത ചോദ്യം, വിഷുക്കൈ നീട്ടം ചില നാളുകാർക്ക് കൊടുത്തുകൂടാ എന്ന് പറയുന്നത് നേരാണ്, അസംബന്ധമെന്നേ ഇതിനെ പറയാനുള്ളൂ. ഈ അടുത്ത കാലത്ത് പലരും അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നു. പ്രത്യേകിച്ച് ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇങ്ങനെയൊക്കെ ചിലർ വന്നിരുന്ന് പറയുന്നത് പലരും എനിക്ക് ലിങ്ക് എടുത്ത് അയച്ചു തന്നു. തെറ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഹൈന്ദവ ആചാര പദ്ധതികളിൽ ഇല്ലാത്ത ചില കാര്യങ്ങളാണ് ഇവർ പറയുന്നതെന്ന് തുറന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഇവരെ ഇവിടെ സൂചിപ്പിക്കുന്ന വേദനക്ഷത്രമാണ്. അതായത് എനിക്ക് വേദം ആയിട്ടുള്ളൊരു നക്ഷത്രക്കാരൻ അല്ലെങ്കിൽ നക്ഷത്രക്കാരി എനിക്ക് കൈനീട്ടം തന്നുകൂടാന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ അമ്മ നമുക്ക് കൈനീട്ടം തരുന്നു. നമ്മളെ പ്രസവിച്ച നമ്മളെ അമ്മ, ആ അമ്മ നമുക്ക് വേദനക്ഷത്രമായിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് കൈനീട്ടം തരാൻ പാടില്ല. നമ്മുടെ അച്ഛൻ വേദനക്ഷത്രമാണെങ്കിൽ നമുക്ക് കൈനീട്ടം തരാൻ പാടില്ല എന്നൊക്കെ പറയണത് എത്രമാത്രം അസംബന്ധമാണ്. ബന്ധങ്ങളെ തന്നെ വേർപിരിക്കുന്ന കാര്യമാണ്. ഇതുവരിക്കും കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്. ഈ ജ്യോതിഷം നല്ലതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, നമ്മളെല്ലാവരും ജ്യോതിഷം ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ജ്ഞാനി എന്ന് ചപഞ്ഞ് ചിലർ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം മഹനീയമായ ആചാര പദ്ധതികളിലൂടെ ഇത്തരം വിഷലിപ്തമായ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ബന്ധങ്ങളുടെയും അല്ലെങ്കിൽ മറ്റൊന്നും ഒരു വിലയറിയാത്ത ക്രൂരമായ മനസ്ഥിതിയുള്ള ചില വ്യക്തികളാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. വിഷുക്കൈ നീട്ടം നന്മയുടെ പ്രതീകമാണ്, നല്ലതുകളുടെ പ്രതീകമാണ്. മുതിർന്ന ഒരാൾ തൻ്റെ കീഴ്പ്രായമുള്ള ആൾക്കാർക്ക് ദക്ഷിണ കൊടുക്കുന്നതാണ് നല്ലത്, കൈനീട്ടം കൊടുക്കുന്നതാണ് നല്ലത്. ആ കൈനീട്ടത്തിൻ്റെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. ഒരു നാണയം കൊടുക്കുമ്പോൾ ആ ഐശ്വര്യമാണ് അവിടെ കൊടുക്കുന്നത്. ഒരമ്മ
മക്കൾക്ക് കൈനീട്ടം കൊടുക്കുമ്പോൾ ആ നിറവാണ് കിട്ടുന്നത്. ഒരു മുത്തച്ഛൻ കുട്ടികൾക്ക് കൈനീട്ടം കൊടുക്കുമ്പോൾ നിറവാണ് കിട്ടുന്നത്. അവിടെ വേദാന്തത്തിൻ്റെയും അനുജന്മ നക്ഷത്രത്തിൻ്റെയും ഒക്കെ കാര്യം നോക്കി ഇതിലൊക്കെ വേർതിരിവ് കാണാതിരിക്കുക. ഇത്തരം ജൽപ്പനങ്ങളെ ഹിന്ദുവിഷൻ്റെ പ്രേതരക്ഷകരെങ്കിലും പൊതുവിൽ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ നക്ഷത്രമൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതാണ് ശരി. ഇനി അടുത്ത് പലരുടെയും സങ്കടകരമായിട്ടൊരു ചോദ്യമാണ്, ആർത്തവമുള്ള ഒരു വ്യക്തിക്ക്, അവർക്ക് വീട്ടമ്മയായിരിക്കാം അല്ലെങ്കിൽ അവിടുത്തെ പെൺകുട്ടിയായിരിക്കാം, അവർക്ക് കണി കാണാമോ എന്നുള്ള കാര്യമാണ് പലരും സങ്കടകരമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കണി കാണുന്നതിൽ എന്താ തെറ്റ്? നിങ്ങൾക്ക് കണി കാണാം, നിങ്ങൾക്ക് കണി ഒരുക്കി കൂടാന്നേ ഉള്ളൂ. പിന്നെ പൂജാമുറിക്ക് അകത്ത് കയറിയൊന്നും ചെയ്യേണ്ട, പൂജാമുറിയുടെ പുറത്ത് ഇച്ചിരി മാറി നിന്ന് നമുക്ക് കണി ദർശിക്കാം. അതിന് യാതൊരു കുഴപ്പമില്ല കേട്ടോ. മാത്രമല്ല കുളിച്ചു വന്നിട്ട് മുത്തച്ഛൻ്റെന്നോ ആരാണ് ദക്ഷിണ നൽകുന്ന ആളിൻ്റെയെന്നോ ദക്ഷിണയെ സ്വീകരിക്കും. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. കണി കണ്ടതിന് ശേഷം എപ്പോഴും വിളക്ക് കെടുത്താം എന്നാണ് ചിലർ ചോദിക്കുന്നത്. കണി കണ്ടതിന് ശേഷം സൂര്യോദയം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നിലവിളക്ക് കെടുത്താവുന്നതാണ്. കണി വയ്ക്കുമ്പോൾ ഏത് മന്ത്രം ജപിക്കണമെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്നുള്ള കൃഷ്ണമന്ത്രങ്ങളെല്ലാം ജപിക്കാം. കണി കാണുമ്പോഴും നിങ്ങൾക്ക് അറിയാമെന്നുള്ള എല്ലാ കൃഷ്ണമന്ത്രവും ജപിക്കാം. ഓം ക്ലീം കൃഷ്ണായ നമഃ എന്ന് ജപിക്കാം. ഹരേ കൃഷ്ണ മുകുന്ദാ ജനാർദ്ദന എന്ന് ജപിക്കാം. നിങ്ങൾക്കറിയാമെന്നുള്ള എല്ലാ മന്ത്രങ്ങളും കൃഷ്ണമന്ത്രങ്ങളും ഇതിനുവേണ്ടി ജപിക്കാം കേട്ടോ. വിഷ്ണു മന്ത്രങ്ങളും ജപിക്കാം. പിന്നെ മറ്റ് മന്ത്രങ്ങൾ, ദേവി മറ്റുള്ള ദേവീ ദേവന്മാരുടെ മന്ത്രങ്ങളെല്ലാം ഇത് കണി ദർശിച്ച് ജപിക്കാവുന്നതാണ്. ഇത് സമ്പൽ സമൃദ്ധിയുടെ ഒരു കാഴ്ചയാണ്, അതിനെ ഐശ്വര്യപൂർണ്ണമായിട്ട് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒട്ടേറെ പേരുടെ സംശയങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാനല്ലെങ്കിൽ ഇതിൽ നല്ല അറിവുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട്, അവർ നിങ്ങൾക്കുള്ള മറുപടി നൽകും. കഴിവതും ഞാൻ തന്നെ മറുപടി നൽകാൻ ശ്രമിക്കാം. കുറേ ഈ വിഷു അല്ലേ, കുറേ പൂജാ തിരക്കുകളുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ പ്രോപ്പറായിട്ട് എനിക്ക് വന്നിന്ന് എല്ലാ കമൻറ്റിലും മറുപടി നൽകാൻ പറ്റില്ല. മറ്റ് ചാനലുകാർ ചെയ്യുമ്പോൾ അവർക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വേറൊരാൾക്ക് വന്നിരുന്ന് കമൻറ്റ് അതിൻ്റെ അഡ്മിനൊക്കെ വന്നിരുന്ന് മറുപടി കൊടുക്കാൻ പറ്റും. ഇത് ആചാരപദ്ധതി ആയതുകൊണ്ട് ഇതിൽ പറയുന്ന മറുപടി എൻ്റേതാവണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും എൻ്റെ അഡ്മിനൊന്നും ഇതിന് മറുപടി വരാത്തത്. ഞാൻ തന്നെ വന്ന് കാണുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോയിൽ ഞാൻ പരിഗണിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ്. ജ്യോതിഷപരമായിട്ടുള്ള അപ്പോയിൻമെൻറ്റിനും പൂജാ സംബന്ധമായ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ഇത് അഡ്മിൻ നമ്പറാണേ, നേരിട്ട് വിളിച്ചാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര് സ്ഥലം രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി, അഡ്മിൻ അവന് ഒരു മാർഗനിർദ്ദേശം തരും. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും മംഗളകരമായിട്ടുള്ള ഒരു വിഷുക്കാലം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, RJIR.